പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം മുതൽ കേരളം ഒരു പുതുചരിത്രം സൃഷ്ടിക്കാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയാണ്. കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ, ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ, ജാതിമത വേർതിരിവുകളില്ലാതെ കേരളത്തിലെ അബാലവൃദ്ധമാളുകളും മലയാളികൾ ഒറ്റക്കെട്ടായി സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ രംഗത്തിറങ്ങുകയാണ്. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ തുടങ്ങും. മാർച്ച് 30 ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആകുമ്പോഴേക്കും കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും അതിന് നേതൃത്വം കൊടുക്കും. ജനങ്ങളെയാകെ ഇക്കാര്യത്തിൽ അണിനിരത്തും. പൊതുസ്ഥലങ്ങളാകെ ശുചീകരിക്കും. പൊതുസ്ഥലങ്ങളിൽ ഇനി ആരും മാലിന്യം വലിച്ചെറിയില്ല എന്നുറപ്പാക്കും. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക എന്ന സംസ്കാരശൂന്യമായ, അപരിഷ്കൃതമായ, സാമൂഹിക വിരുദ്ധമായ പ്രവൃത്തിയിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിക്കാനും എല്ലാവരും വിട്ടുനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കാനും ഈ ക്യാമ്പയിനിലൂടെ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൌകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനും അതുറപ്പുവരുത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ നടക്കും. ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെ ഉള്ള ഈ പ്രവർത്തനം കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും. ജനങ്ങളെയാകെ അണിനിരത്തി സമ്പൂർണ്ണ സാക്ഷരതായജ്ഞം നടത്തിയതുപോലെ, ജനകീയ ആസൂത്രണം നടത്തിയതുപോലെ കേരളം ഇതാ ലോകത്തിന് ഒരു പുതിയ ശുചിത്വ മാതൃക സൃഷ്ടിക്കുകയാണ്. ജനകീയമായ ഒരു കൂട്ടായ യത്നത്തിലൂടെ സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി അണിനിരത്തി